ശ്രേഷ്ഠഭാവയും ഭാവാ തിരുമേനിയും ഒരുമിച്ച് തൃശ്ശൂരിൽ താമസിച്ചിരുന്ന ആളുകളാണ് പഠനകാലത്ത്. അപ്പൊ ഈ ഭാവ ആയതിനു ശേഷം പരസ്പരം അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയമുണ്ടോ? ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനത്തെ ഒരു തലത്തിലല്ലോ, ഒന്നുമല്ല, പ്ലെയിനിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലായിരിക്കും. അതൊക്കെ നാമ മാത്രം. കാരണം ഞങ്ങൾ വളരെയേറെ സംവേദിക്കാൻ തുടങ്ങുമ്പോൾ ഇവര് തമ്മിൽ ഒന്നിച്ചിരിക്കുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിവാദങ്ങൾ ഉണ്ടാകും. വ്യക്തിപരമായി അക്കാലത്ത് വളരെ അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹം പുരോഹിതനായിരുന്നു, അച്ഛനായിരുന്നു, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങേ മുറി ഇങ്ങേ മുറി. കുറച്ചകന്ന് നിൽക്കുന്ന രണ്ട് സഭകളുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ആ പഴയ ബന്ധം നിലനിർത്താൻ കഴിയുന്നുണ്ട്. എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ്. വ്യക്തിബന്ധം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാനേ പറ്റത്തുള്ളൂ. ഒരു കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമുക്കറിയാമല്ലോ, എൽ.കെ. അദ്വാനി സാറ് പാകിസ്ഥാനിൽ പോയിട്ട് എന്തോ ഒന്ന് വ്യക്തിപരമായിട്ട് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ അദ്വാനി സാറ് പിന്നെ വളരെ പണിപ്പെട്ടാണ് പഴയ സ്ഥാനത്ത്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരും, വെറുതെ അനാവശ്യമായ ഒരു വ്യാഖ്യാനമുണ്ട്.